സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്, വെള്ളയാംകുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈറേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. മൂന്ന് നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീ ഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. കെ ജിസ് ജുവലറി, കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണ ശാല കെ ജി സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായി നിരക്കിൽ, ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. കെ ജി സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. Thing must be 100 years old. Chandam kaalindi naadam gogi sangeetam vega sadh 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 vega sadh 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 mere dol കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്, ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടിവി സെറ്റ്ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ കേരളം മാറുന്നു. സെറ്റ്ടോപ്പ് ബോക്സിലൂടെ കേരളം മാറുന്നു. കേരള വിഷനിലൂടെ പകരം വെക്കാനാവില്ല ഒന്നും. We'll be right back.
നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി രാജിവെച്ചു. യുഡിഎഫ് ധാരണ പ്രകാരമാണ് രാജി. വൈസ് പ്രസിഡന്റ് ജാൻസി ബേബിക്കാണ് പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. വിവിധ മത സാമുദായങ്ങളിൽപ്പെട്ട പുരോഹിതന്മാരും സന്യാസികളും നടത്തിയ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് കേരളത്തെ സാംസ്കാരികമായ വളർച്ചയിലേക്ക് നയിച്ചതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ സക്കറിയാസ് ഇല്ലിക്കാമുറി. വിവിധ സാമുദായിക ആചാര്യന്മാർ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ സംഭാവനകൾ മറക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം. ഇനി ഇടുക്കി കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പട്ടയ ജില്ല. രാജാക്കാട് യുഡിഎഫ് സർക്കാരിന്റെ 7-ാമത് പട്ടയമേള പൂർത്തീകരിച്ചതോടെയാണ് ഇടുക്കിക്ക് ഒരു ഖ്യാതി കൂടി സ്വന്തമായത്. രാസവസ്തുക്കൾ ചേർത്ത് തമിഴ്നാട് പാൽ കേരളത്തിൽ വ്യാപകമായി ഒഴുകിയെത്തുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഫോർമാലിനാണ് പാലിൽ ഉപയോഗിക്കുന്നത്. ഇടുക്കി നെറ്റ് ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. കർഷകർ ശാസ്ത്രീയ കൃഷിരീതികളെക്കുറിച്ചുള്ള അവബോധം നേടിയാൽ മാത്രമേ കേരളത്തിന്റെ കാർഷിക രംഗത്തിന് കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയൂ എന്ന് റോഷി അഗസ്റ്റിൻ MLA. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച താലൂക്ക്തല കാർഷിക സംരംഭകത്വ വികസന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. വിശദമായ വാർത്തകളിലേക്ക്. വാഴത്തോപ്പ്, വണ്ണപ്പുറം, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തുകൾക്ക് പിന്നാലെ കട്ടപ്പന ഗ്രാമപഞ്ചായത്തിലും ഭരണമാറ്റം. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി രാജിവെച്ചു. യുഡിഎഫ് ധാരണ പ്രകാരമാണ് രാജി. വൈസ് പ്രസിഡന്റ് ജാൻസി ബേബിക്കാണ് പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. വിവാദങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടാണ് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി സ്ഥാനമൊഴിഞ്ഞത്. യുഡിഎഫ് ധാരണപ്രകാരമായിരുന്നു രാജി. നിറഞ്ഞ സന്തോഷത്തോടെയാണ് താൻ സ്ഥാനമൊഴിയുന്നതെന്ന് ജോണി കുളമ്പള്ളി ഇടുക്കി നെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസ് പ്രതിനിധിയായ ജോണി കുളമ്പള്ളിക്കെതിരെ കേരള കോൺഗ്രസ് അവിശ്വാസത്തിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് രാജിവെക്കാൻ തീരുമാനിച്ചത്. ജില്ലയിൽ പല പഞ്ചായത്തിലും യുഡിഎഫ് അധികാര കൈമാറ്റം നടത്തുന്നതിന്റെ ഭാഗമായാണ് കട്ടപ്പനയിലും പ്രസിഡന്റ് രാജിവെച്ചത്. ജോണി കുളമ്പള്ളി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ നിലവിലെ വൈസ് പ്രസിഡന്റായ ജാൻസി ബേബിക്കാണ് പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. രാവിലെ നടന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ജോണി കുളമ്പള്ളി സെക്രട്ടറിക്ക് രാജി സമർപ്പിച്ചു. പ്രസിഡന്റിനായി നൽകിയിരുന്ന ലാപ്ടോപ്പ്, ഐഡന്റിറ്റി കാർഡ്, സിം കാർഡ് എന്നിവയും സെക്രട്ടറിയെ ഏൽപ്പിച്ചു. ഇരട്ടയാർ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് പ്രതിനിധിയായ ബേബി പതിപ്പള്ളി രാജിവെച്ചതോടെ കട്ടപ്പന പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇരട്ടയാറിൽ കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നു. ഇതിനു മുമ്പ് തന്നെ പ്രസിഡന്റ് രാജിവെക്കുകയും ചെയ്തു. കട്ടപ്പനയിൽ അവിശ്വാസം എത്തുന്നതിന് മുമ്പ് തന്നെ ജോണി കുളമ്പള്ളി സ്ഥാനം രാജിവെക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് പ്രതിനിധിയായ OJ മാത്യുവാണ് അടുത്ത പ്രസിഡന്റാകാൻ സാധ്യത. അടുത്ത പാർട്ടി യോഗത്തിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. വിവാദങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി രാജിവെച്ചിരിക്കുന്നു. യുഡിഎഫ് ധാരണ പ്രകാരമാണ് രാജി. അടുത്തുള്ള കാലയളവ് ഇനി കേരള കോൺഗ്രസിന് ഉള്ളതാണ്. ഒരു മാസം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരിക്കുന്ന ജാൻസി ബേബിക്കായിരിക്കും പ്രസിഡന്റിന്റെ ചുമതല. അതിനുശേഷം പുതിയ പ്രസിഡന്റ് ആരാണെന്ന് അറിയാം. ഷിനു ജോണിനൊപ്പം എസ്സൂർ ലാൽ, ഇടുക്കി നെറ്റ് ന്യൂസ്. വിവിധ മതസമുദായങ്ങളിൽപ്പെട്ട പുരോഹിതന്മാരും സന്യാസികളും നടത്തിയ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് കേരളത്തെ സാംസ്കാരികമായി വളർച്ചയിലേക്ക് നയിച്ചതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ സക്കറിയാസ് ഇല്ലിക്കാമുറി. വിവിധ സാമുദായിക ആചാര്യന്മാർ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ സംഭാവനകൾ മറക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിന്റെ വിദ്യാലയ ദിനാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫാദർ സക്കറിയാസ് എലിക്കമറി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ സാമൂഹ്യ അന്തരീക്ഷം നിലനിന്ന നാടായിരുന്നു കേരളം. അതുകൊണ്ട് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയമെന്ന് വിളിച്ചത്. പിന്നീട് ശ്രീനാരായണ ഗുരുവിന്റെയും ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെയും നേതൃത്വത്തിൽ നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളാണ് അന്ധവിശ്വാസങ്ങളുടെയും
അയിത്തമടക്കമുള്ള സാമൂഹ്യ അനാചാരങ്ങളുടെയും പിടിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ചതെന്നും ഫാദർ സക്കറിയാസ് എലിക്കമുറി പറഞ്ഞു. ആത്മീയ പ്രവർത്തനങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസ രംഗത്തും നവോത്ഥാന നായകർ നൽകിയ സംഭാവനകളാണ് മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തെ സാംസ്കാരിക രംഗത്ത് ഏറെ മുന്നേറാൻ സഹായിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ കാര്യപുറം അധ്യക്ഷനായിരുന്നു. റോഷി അഗസ്റ്റിൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ സ്കൂൾ കായികമേളയിലും സയൻസ് ഫെസ്റ്റിലും വിജയികളായ സ്കൂളിലെ വിദ്യാർത്ഥികളെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി ഉപഹാരങ്ങൾ സമ്മാനിച്ചു. അധ്യാപന രംഗത്തുനിന്നും വിരമിക്കുന്ന സ്കൂളിലെ അധ്യാപകരായ PK കുര്യൻ, മോളി ജോസഫ് എന്നിവർക്ക് സ്കൂൾ മാനേജ്മെന്റിന്റെയും PTയുടെയും വിദ്യാർത്ഥികളുടെയും ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. ഇനി ഇടുക്കി, കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പട്ടയ ജില്ല. രാജാക്കാട് UDF സർക്കാരിന്റെ 7-ാമത് പട്ടയമേള പൂർത്തീകരിച്ചതോടെയാണ് ഇടുക്കിക്ക് ഒരു ഖ്യാതി കൂടി സ്വന്തമാകുന്നത്. 2383 പട്ടയങ്ങളാണ് ഇത്തവണ വിതരണം ചെയ്തത്. നിരവധി കാര്യങ്ങൾക്ക് ഏറ്റവും മുന്നിലായ കേരളത്തിലെ ഇടുക്കി ജില്ല ഡിജിറ്റൽ പട്ടയ ജില്ലയായും ഇപ്പോൾ ഖ്യാതി നേടുകയാണ്. അപേക്ഷയിലെ വിവരങ്ങൾ, കൂടെ സമർപ്പിച്ച രേഖകൾ, പതിവ് ഭൂമിയുടെ വിവരങ്ങൾ എന്നിവ കൂടാതെ മഹസർ സ്കെച്ച്, അസൈൻമെന്റ് ഓർഡർ, പട്ടയം തുടങ്ങിയ എല്ലാ സുപ്രധാന രേഖകളും ഡിജിറ്റൽ രൂപത്തിൽ സർക്കാർ മുദ്രയോടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ഇനി മുതൽ എല്ലാ പട്ടയ വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭിക്കും. പൊതുജനങ്ങൾക്ക് പട്ടയ വിവരങ്ങൾ ലഭ്യമാകുന്ന വിധത്തിലാണ് വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്ത് മുഴുവൻ രേഖകളും പരിശോധിക്കാൻ കഴിയും. ഇതുമൂലം പട്ടയ ഫയലുകൾ മുഴുവൻ സർക്കാരിന്റെ ഡാറ്റാ സെന്ററിൽ സംരക്ഷിതമായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ രേഖകളും അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തി ലോക്ക് ചെയ്ത ശേഷം മാത്രമാണ് വെബ്സൈറ്റിൽ ലഭ്യമാക്കുന്നത്. ഈ വിവരങ്ങളിലോ രേഖകളിലോ എന്തെങ്കിലും തിരുത്തലുകൾ തുടർന്ന് അനുവദിക്കുന്നതുമല്ല. വനാവകാശ നിയമപ്രകാരം 7,000-ൽ പട്ടയങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ തന്നെ സൈറ്റിൽ ലഭ്യവുമാണ്. ജില്ലയിലും മറ്റ് ജില്ലകളിലുമായി നേരത്തെ വിതരണം ചെയ്തിട്ടുള്ള മുഴുവൻ പട്ടയ വിവരങ്ങളും ഇതേ രീതിയിൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ജില്ലാ ഭരണകൂടവും നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററും സംയുക്തമായാണ് സംസ്ഥാനത്ത് ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. പട്ടയമേളയ്ക്കിടെ ആദിവാസികൾ സമരവുമായി എത്തിയത് മേളയ്ക്ക് കളങ്കമായി. ആദിവാസികൾക്ക് കൃഷിഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഗോത്രവർഗ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. UDF സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് നടന്ന 7-ാമത് പട്ടയമേളയിൽ പ്രതിഷേധത്തിന്റെ കൂടി ദിനമായിരുന്നു ഇന്നലെ. ധനകാര്യമന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് AIYF പ്രവർത്തകർ മന്ത്രി അടൂർ പ്രകാശിനെയും മന്ത്രി PJ ജോസഫിനെയും കരിങ്കൊടി കാട്ടി. എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രതിഷേധ മാർച്ച് ആദിവാസികളുടേതായിരുന്നു. ആദിവാസികൾക്ക് മൂല്യമുള്ള പട്ടയം നൽകണമെന്നും ആദിവാസികളുടെ കൈവശ ഭൂമിക്ക് പട്ടയം നൽകണമെന്നും ഭൂരഹിതരായ ആദിവാസികൾക്ക് കൃഷിഭൂമി നൽകണമെന്നും ആവശ്യപ്പെട്ട് ഗോത്രവർഗ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് രാജാക്കാട് സെൻട്രൽ ജംഗ്ഷനിൽ ധർണ നടന്നത്. ജില്ലയിലെ ആദ്യ ഡിജിറ്റലൈസ്ഡ് പട്ടയ വിതരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സമരം. മാറി മാറി വരുന്ന സർക്കാരുകൾ പട്ടയ പ്രശ്നത്തിൽ ആദിവാസികളെ വഞ്ചിക്കുകയാണെന്നും 1995 മുതൽ ജില്ലയിൽ ഒട്ടേറെ പട്ടയമേളകൾ നടന്നുവെങ്കിലും ഒരു ആദിവാസിക്ക് പോലും പട്ടയം നൽകിയിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് ഞങ്ങൾക്ക് തന്ന ഉറപ്പ് പാലിക്കാതെ ഇടുക്കി ജില്ലയിലെ ഞങ്ങൾ ജനിച്ച മണ്ണിൽ, ഞങ്ങളെ കാരണവന്മാർ ജനിച്ച മണ്ണിൽ ഇനിയൊരു പട്ടയമേളയുമായി ഉമ്മൻചാണ്ടി വന്നാൽ, അടൂർ പ്രകാശ് വന്നാൽ എന്തായിരിക്കുമെന്ന് അത്രവണ വെച്ച് കാണാമെന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുണ്ട്. ന്യായമായ രീതിയിൽ ആദിവാസികളെ ജീവിക്കുവാനും ചിന്തിക്കുവാനും പഠിപ്പിക്കുവാനും അവകാശമുള്ള പൊതുസമൂഹം വിവിധ ആദിവാസി സംഘടനകളുടെ പൊതുവേദിയായ ഗോത്രവർഗ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ KE പരമേശ്വരൻ, KK ഗംഗാധരൻ, PK ശശി, TK മാമൻ മാസ്റ്റർ, NJ ഐസക്, CK ശശിധരൻ, KR ജനാർദ്ദനൻ, TR മണിക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്ക്. രാസവസ്തുക്കൾ ചേർത്ത തമിഴ്നാട് പാൽ കേരളത്തിലേക്ക് വ്യാപകമായി ഒഴുകിയെത്തുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഫോർമാലിനാണ് പാലിൽ ഉപയോഗിക്കുന്നത്. ഇടുക്കി നെറ്റ് ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കടന്ന് ഇടുക്കിയിലേക്ക് രാസവസ്തുക്കൾ കലർത്തിയ പാൽ വ്യാപകമായി കടന്നു വരികയാണ്. ഫോർമാലിൻ പോലുള്ള രാസവസ്തുക്കളാണ് ഈ പാലിൽ കലർത്തുന്നത്. ഇതുമൂലം ദിവസങ്ങളോളം പാൽ കേടാകാതെ ഇരിക്കുമെന്നതാണ് പ്രത്യേകത. ഈ പാൽ വില കുറച്ചാണ് ചായക്കടകളിലും മറ്റും വിൽപ്പന നടത്തുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന മാരക രാസവസ്തുക്കൾ ചേർത്ത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് പാൽ എത്തുകയാണ്. ശവശരീരങ്ങൾ അടക്കമുള്ളവ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമാലിൻ എന്ന രാസവസ്തു ചേർത്ത പാലാണ് അതിർത്തി കടന്ന് എത്തുന്നത്.
കമ്പംമെട്ട് കുമളി ചെക്ക് പോസ്റ്റുകളിലൂടെ വൻതോതിൽ തമിഴ്നാട് പാൽ എത്തുകയാണ്. 25 രൂപയാണ് ഈ പാലിന് വില. രാസവസ്തു ചേർക്കുന്നതിനാൽ ദിവസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുമെന്നതിനാൽ ഹോട്ടൽ ഉടമകളടക്കം ഈ പാൽ വാങ്ങുകയാണ്. കക്കൂസ് ശുചിയാക്കാനും ഉപയോഗിക്കുന്ന ഫോർമൽ ഡിഹൈഡ് സൊല്യൂഷന്റെ ഫോർമാലിൻ കുപ്പികൾ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭ്യമാണ്. 40 ലിറ്റർ പാലിന്റെ ക്യാനിൽ 4 തുള്ളി ഫോർമാലിൻ ചേർത്താൽ ഇത് ഒരാഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ഇത്തരം പാൽ ഉപയോഗിക്കുന്നത് വൻ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതായി വിദഗ്ധർ പറയുന്നു. അൾസർ, കരളിന് സുഷിരം വീഴുക തുടങ്ങിയവ ഇതുമൂലമുണ്ടാകും. കുട്ടികൾക്കാണ് പാൽ ഉപയോഗിക്കുന്നതിലൂടെ ഏറെ ദോഷമുണ്ടാകുന്നത്. പാൽ പുളിക്കുന്നതിന് കാരണമാകുന്ന സൂക്ഷ്മാണുക്കളെ ഫോർമാലിൻ നശിപ്പിക്കുന്നതിനാലാണ് ദിവസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്നത്. കേരളത്തിലെ വ്യാപാരികൾ തമിഴ്നാട് പാലിനെ ആശ്രയിക്കുന്നതിനാൽ ക്ഷീരകർഷകർ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. കാലിത്തീറ്റയുടെ വിലവർദ്ധനയും തീറ്റപ്പുല്ലിന്റെ ലഭ്യതക്കുറവും മൂലം നട്ടം തിരിയുമ്പോഴാണ് രാസവസ്തു ചേർത്ത പാൽ സംസ്ഥാനത്താകമാനം വിറ്റഴിക്കുന്നത്. പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു നടപടിയും ചെക്ക് പോസ്റ്റുകളിൽ സ്വീകരിക്കുന്നില്ല. ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഫോർമാലിൻ വിപണിയിലെത്തിക്കുന്നത്. ചെക്ക് പോസ്റ്റുകളിൽ ക്ഷീരവികസന ആരോഗ്യ വകുപ്പുകൾ പരിശോധന നടത്താത്തതാണ് വൻതോതിൽ തമിഴ്നാട് പാൽ കേരളത്തിലേക്ക് ഒഴുകിയെത്താൻ കാരണം. ഫോർമാലിൻ എന്ന ഈ രാസവസ്തു പാലിൽ ഉപയോഗിക്കുന്നത് വഴി വൻ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത്. അധികൃതർ അടിയന്തരമായി ഈ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഷിനു ജോണിനൊപ്പം എസ് ഊരിലാൽ, ഇടുക്കി നെറ്റ് ന്യൂസ്. കർഷകർ ശാസ്ത്രീയ കൃഷിരീതികളെ കുറിച്ചുള്ള അവബോധം നേടിയാൽ മാത്രമേ കേരളത്തിന്റെ കാർഷിക രംഗത്തിന് കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയൂ എന്ന് റോഷി അഗസ്റ്റിൻ MLA പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച താലൂക്ക്തല കാർഷിക സംരംഭകത്വ വികസന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റോഷി അഗസ്റ്റിൻ. പരമ്പരാഗതമായ നടപടികളിലൂടെ നമ്മൾ നടത്തിവരുന്ന ശൈലി മാറി ഇതിനെ കുറേ കൂടി മാർക്കറ്റിംഗ് ലെവലിൽ ചിന്തിക്കത്തക്ക വിധത്തിലുള്ള പദ്ധതികളിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇത്തരം പദ്ധതികളൊക്കെ ആദായകരമായി മാറുന്നത്. കാലം മാറുന്നതിനനുസരിച്ച് കർഷകർ പുതിയ കാർഷിക രീതികൾ അവലംബിക്കാൻ മടിക്കുകയാണെന്ന് റോഷി അഗസ്റ്റിൻ MLA അഭിപ്രായപ്പെട്ടു. കൃഷിവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും നടപ്പിലാക്കുന്ന പരിശീലന പദ്ധതികളിൽ പങ്കെടുക്കാൻ കർഷകർ വൈമുഖ്യം കാണിക്കുകയാണ്. ഇത് ജില്ലയുടെ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്ത്രീയ കൃഷിരീതികൾ അവലംബിക്കാൻ കർഷകർ തയ്യാറായാൽ ഇടുക്കി ജില്ല കാർഷിക കേരളത്തിന് മാതൃകയാകുമെന്നും റോഷി അഗസ്റ്റിൻ MLA കൂട്ടിച്ചേർത്തു. മൃഗസംരക്ഷണ മേഖലയിലേക്ക് പുതിയ സംരംഭകരെ ആകർഷിക്കുന്നതിനും നിലവിലുള്ള സംരംഭകരെ കൂടുതൽ സജ്ജമാക്കുന്നതിനുമായാണ് സംരംഭകത്വ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളംപള്ളി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം മേരി ആന്റണി മുഖ്യപ്രഭാഷണവും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ KJ മറിയാമ പദ്ധതി വിശദീകരണവും നടത്തി. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെർലി കൊച്ചുകുടി, മിൽമ ബോർഡ് അംഗം എബ്രാഹാം തോമസ്, വള്ളക്കടവ് ആപ്കോസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KJ ബെന്നി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് നടന്ന പരിശീലന പരിപാടിയിൽ ഡോക്ടർ സീമ ജെയിംസ്, ഡോക്ടർ PV ഗീതമ്മ, ഷിഹാബ് പരീത്, ഡോക്ടർ അജിത് ബാബു, PV ബിജു, ബാബു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. 40 കർഷകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കേരള ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ മേഖലയിൽ ഉപയോഗിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളും തീറ്റപ്പുല്ലിന്റെ വിത്തുകളും സെമിനാർ ഹാളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. കൃഷിഭവൻ വഴി നടപ്പാക്കുന്ന കാർഷിക പദ്ധതികളുടെ ഗുണം യഥാർത്ഥ കർഷകർക്ക് ലഭ്യമാകുന്നില്ലെന്ന് പരാതി ഉയരുന്നു. നെടുങ്കണ്ടം കൃഷിഭവനെതിരായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വിവിധ കാർഷിക വികസന പദ്ധതികൾ കൃഷിഭവൻ മുഖേനയാണ് നൽകി വരുന്നത്. എന്നാൽ കഴിഞ്ഞയിടെ കൃഷിഭവൻ മുഖാന്തരം വിതരണത്തിനെത്തിയ മുട്ടക്കോഴി, പച്ചക്കറി വിത്തുകൾ, തൈകൾ, ടിഷ്യൂ കൾച്ചർ വാഴകൾ, മുന്തിയിനം തെങ്ങിൻ തൈകൾ തുടങ്ങിയവയൊന്നും യഥാർത്ഥ കർഷകന് ലഭിച്ചിട്ടില്ല. കൃഷിഭവനിൽ എത്തുന്ന നടീൽ വസ്തുക്കളിൽ ഏറെയും കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലരുടെ കൈവശം മാത്രമാണ് എത്തുന്നത്. ചില പഞ്ചായത്ത് അംഗങ്ങളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ് നടീൽ വസ്തുക്കൾ ലഭിക്കുന്നത്. വിവിധ നടീൽ വസ്തുക്കൾ കൃഷിഭവനിൽ വിതരണത്തിനെത്തുന്ന വിവരം കർഷകരെ അറിയിക്കുക പോലും അധികൃതർ ചെയ്യുന്നില്ല. അറിയിപ്പുകൾ നൽകിയാൽ കൂടുതൽ കർഷകർ ആവശ്യക്കാരായി എത്തുമെന്നാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ വീടുകൾ കേന്ദ്രീകരിച്ച് പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കഴിഞ്ഞയിടെ നടപ്പാക്കിയ പദ്ധതിയും യഥാർത്ഥ കർഷകരിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. ഒരപേക്ഷകന് 5 ഇനം പച്ചക്കറികളുടെ 50 തൈകൾ വീതമായിരുന്നു വിതരണത്തിനെത്തിച്ചത്. 1000 കർഷകർക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുവാൻ ഉദ്ദേശിച്ചാണ് പദ്ധതി നടപ്പാക്കിയതും. പദ്ധതിയെക്കുറിച്ച് കേട്ടറിഞ്ഞെത്തുന്ന കർഷകരോട് മുൻപ് ADS വഴിയോ ഗ്രാമസഭ വഴിയോ അപേക്ഷ നൽകണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പലപ്പോഴും നെടുങ്കണ്ടം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് മാത്രമാണ് പദ്ധതികളെക്കുറിച്ച് മുൻകൂട്ടി അറിയുവാൻ കഴിയുന്നത്. രാമക്കൽമേട് മുതൽ പെരിഞ്ചാംകുട്ടി വരെ 22 വാർഡുകളിൽ 72 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന നെടുങ്കണ്ടം പഞ്ചായത്തിലെ ഭൂരിപക്ഷം കർഷകർക്കും പദ്ധതികളെക്കുറിച്ച് മുൻകൂട്ടി അറിയുവാൻ
യാതൊരു നടപടിയുമില്ല. അറിയിപ്പുകൾ നൽകിയാൽ കൂടുതൽ കർഷകരെത്തുമെന്നും എല്ലാവർക്കും വിതരണം ചെയ്യുവാനുള്ള നടീൽ വസ്തുക്കൾ ലഭ്യമല്ല എന്നുമാണ് ഉദ്യോഗസ്ഥരുടെ വാദം. പദ്ധതിയെക്കുറിച്ച് കേട്ടറിഞ്ഞെത്തുന്ന കർഷകരോട് അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന സ്ഥിരം പല്ലവിയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രദേശത്തെ യഥാർത്ഥ കർഷകൻ ആരെന്ന് പോലും ഉദ്യോഗസ്ഥർക്കറിയില്ലെന്നും ആക്ഷേപമുണ്ട്. ഇനി ആരംഭിക്കുന്ന പദ്ധതികളെക്കുറിച്ചെങ്കിലും അറിയിപ്പുകൾ നൽകി യഥാർത്ഥ കർഷകർക്ക് ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നതാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം. വാഴത്തോപ്പ് കട്ടപ്പന 110 KV വൈദ്യുതി ലൈനിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഈ മാസം തുടക്കമാവും. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 3 മാസം കട്ടപ്പന നെടുങ്കണ്ടം സബ്സ്റ്റേഷനുകളുടെ പരിധിയിൽ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് റോഷി അഗസ്റ്റിൻ MLA പറഞ്ഞു. കട്ടപ്പന പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ജനപ്രതിനിധികളുടെയും വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെയും വ്യാപാരി വ്യവസായി പ്രതിനിധികളുടെയും യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MLA. 1970 ഇടുക്കി ഡാം നിർമ്മാണത്തോടനുബന്ധിച്ച് മൂലമറ്റത്ത് നിന്നും വാഴത്തോപ്പിലേക്കുണ്ടായിരുന്ന പഴയ ലൈൻ പൂർണ്ണമായും മാറി വാഴത്തോപ്പ് മുതൽ നിർമ്മലാ സിറ്റി വരെയുള്ള 110 KV ലൈൻ പുതുക്കുവാനുള്ള നടപടികൾക്കാണ് KSEB തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിനായി 70 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. വൈദ്യുതി ലൈനുകൾ മാറുന്നതോടൊപ്പം തന്നെ നിലവിലുള്ള 167 ആമ്പിയർ കപ്പാസിറ്റിയുള്ള മിക് കണ്ടക്ടർ മാറി പകരം 254 ആമ്പിയർ കപ്പാസിറ്റിയുള്ള സോ കണ്ടക്ടറുകളും സ്ഥാപിക്കും. നവീകരണ പ്രവർത്തനങ്ങൾ മൂലം രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ കട്ടപ്പന നെടുങ്കണ്ടം സബ്സ്റ്റേഷനുകൾക്ക് കീഴിൽ വൈദ്യുതി മുടങ്ങും. SSLC പരീക്ഷ പ്രമാണിച്ച് മാർച്ചിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കില്ല. 100,000-ലധികം ഉപഭോക്താക്കളുള്ള കട്ടപ്പന നെടുങ്കണ്ടം സബ്സ്റ്റേഷനുകളുടെ കീഴിൽ വൈദ്യുത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമമാണ് KSEB നടത്തുന്നത്. ഇതിനായി പ്രത്യേക യോഗം കളക്ടറേറ്റിൽ ഉടൻ നടക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ 500 വാട്ട്സിന് മുകളിലുള്ള വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗം ഒഴിവാക്കണമെന്ന് KSEB ജീവനക്കാർ അറിയിച്ചു. കട്ടപ്പന പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ ജെയിംസ്, വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജി ജോണി, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MK തോമസ്, KSEB ട്രാൻസ്മിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ രാജൻ ജോസഫ്, കട്ടപ്പന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EN ജെയ്സി, കട്ടപ്പന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സലീംകുമാർ, വാഴത്തോപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാമയ്യ, കട്ടപ്പന അസിസ്റ്റന്റ് എഞ്ചിനീയർ BBiju, മൂലമറ്റം അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജീവ് MA തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം രമക്കൽമേടിന്റെ ഇരട്ട സഹോദരൻ എന്നറിയപ്പെടുന്ന ചതുരംഗപ്പാറ വിനോദസഞ്ചാരികളുടെ പ്രധാന താവളമായി മാറുന്നു. വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻചാരുദയോ celebrating 50 magical years Ladha Textiles Main Road Kattapana ഇപ്പോൾ കിട്ടിയ വാർത്ത വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ പള്ളിക്കവല കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്
ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡ്ഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്, വെള്ളയാംകുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. രാമക്കൽമേടിന്റെ ഇരട്ട സഹോദരൻ എന്നറിയപ്പെടുന്ന ചതുരംഗപ്പാറ വിനോദസഞ്ചാരികളുടെ പ്രധാന താവളമായി മാറുകയാണ്. തേക്കടി മൂന്നാർ യാത്രക്കിടെ തമിഴ്നാടിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനായി നിരവധിയായ സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. നെടുങ്കണ്ടത്തു നിന്നും ഏകദേശം 16 കിലോമീറ്റർ അകലെ ഉടുമ്പൻചോലയ്ക്ക് സമീപത്തായാണ് ചതുരംഗപ്പാറ സ്ഥിതി ചെയ്യുന്നത്. രാമക്കൽമേടിന് സമാനമായ തമിഴ്നാടൻ കൃഷിയിടങ്ങളുടെ വിദൂര കാഴ്ചയാണ് ചതുരംഗപ്പാറയുടെയും പ്രധാന ആകർഷണം. ഒപ്പം പശ്ചിമഘട്ട മലനിരകളുടെ വിശാല കാഴ്ചയും ലഭ്യമാണ്. വൈദ്യുതോൽപാദനത്തിനായി തമിഴ്നാട് സ്ഥാപിച്ചിരിക്കുന്ന കാറ്റാടികളെ തൊട്ടടുത്ത് കാണാമെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഒപ്പം തമിഴ്നാട്ടിലെ കാറ്റാടികളുടെ വിദൂര ദൃശ്യവും ലഭ്യമാണ്. രാമക്കൽമേട്ടിലെത്തുന്ന സഞ്ചാരികൾ കാറ്റാടിപ്പാടത്തെത്തണമെങ്കിൽ വീണ്ടും സഞ്ചരിക്കേണ്ട അവസ്ഥയുണ്ട്. എന്നാൽ ചതുരംഗപ്പാറയിൽ വ്യൂ പോയിന്റിൽ തന്നെയാണ് കാറ്റാടികൾ സ്ഥാപിച്ചിട്ടുള്ളത്. തമിഴ്നാടൻ കാഴ്ചകൾ ലഭിക്കുന്ന ജില്ലയിലെ മറ്റ് അതിർത്തി മേഖലകളെ അപേക്ഷിച്ച് വെയിലിന്റെ കാഠിന്യം ഇവിടെ കുറവാണ്. ഉച്ചവെയിലിൽ പോലും താരതമ്യേന സുഖശീതളമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചതോടനുബന്ധിച്ച് തമിഴ്നാട് സർക്കാർ ഇവിടുത്തെ റോഡ് സൗകര്യം മെച്ചപ്പെടുത്തിയത് സഞ്ചാരികൾക്ക് കൂടുതൽ സൌകര്യമായി കഴിഞ്ഞു. മലയുടെ ഏറ്റവും മുകളിൽ വരെ വാഹനം എത്തുകയും ചെയ്യും. സമീപഭാവിയിൽ ചതുരംഗപ്പാറ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാര വികസനം ലക്ഷ്യം വെച്ചാണ് തമിഴ്നാട് അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത്. മനോഹര കാഴ്ചകൾക്കൊപ്പം സുഖശീതളമായ കാലാവസ്ഥയും ഇവിടുത്തെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ്. രാമക്കൽമേടിനെ പോലെ മേഖലയിലെ പ്രധാന വീക്കെൻഡ് ഡെസ്റ്റിനേഷനുകളിലൊന്നായി സമീപഭാവിയിൽ ചതുരംഗപ്പാറ മാറും. കട്ടപ്പന റേഷൻ കടപ്പടി കുന്തളംപാറ റോഡിന്റെ ഭാഗമായി പുതുക്കിപ്പണിത പാലം പ്രദേശവാസികൾക്കായി സമർപ്പിച്ചു. വാർഡ് മെമ്പർ ശോഭ തോമസിന്റെ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാലം പുതുക്കി നിർമ്മിച്ചത്. കട്ടപ്പന പാറക്കടവ് ജ്യോതിസ്പടി ബൈപ്പാസ് റോഡിലേക്ക് കുന്തളംപാറ റേഷൻ കടപ്പടി റോഡിൽ നിന്ന് പ്രവേശിക്കുന്ന ഭാഗത്താണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. 45 വർഷത്തോളം പഴക്കമുള്ള പാലത്തിന് ആവശ്യത്തിന് വീതിയോ കൈവരികളോ ഉണ്ടായിരുന്നില്ല. കേവലം ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ വലിപ്പമുണ്ടായിരുന്ന പാലത്തിലൂടെ കാൽനടയാത്ര ഏറെ ദുരിതവുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാലം പുതുക്കി നിർമ്മിക്കാൻ പഞ്ചായത്ത് അംഗം ശോഭ തോമസിന്റെ നേതൃത്വത്തിൽ ശ്രമം ആരംഭിച്ചത്. പാലത്തിന്റെ ഇരുവശങ്ങളിലേക്കും കോൺക്രീറ്റിംഗ് നടത്തി വീതി കൂട്ടുകയും കൈവരികൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനായി പഞ്ചായത്ത് അംഗം ശോഭ തോമസിന്റെ ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. പ്രദേശവാസികളുടെ ഏറെ നാളത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പഞ്ചായത്ത് അംഗം ശോഭ തോമസ് ഇടുക്കി നെറ്റിനോട് പറഞ്ഞു. വർഷത്തോളമായി പാലത്തിന്റെ നിർമ്മാണം നടന്നു കഴിഞ്ഞിട്ട് എന്നാലും ഒരു അറ്റകുറ്റപ്പണിയോ അതിന് വേണ്ട പുനർനിർമ്മാണമോ ഒന്നും നടത്തുവാനായിട്ട് ഇതുവരെയുള്ള സാഹചര്യങ്ങളൊന്നും അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യത്തെ മുൻനിർത്തി അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി അഭിപ്രായപ്പെട്ട ഒരു ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു പാലത്തിന് വീതി കൂട്ടി കൈവരി പിടിപ്പിക്കുക എന്നുള്ളത്. അത് നിർവഹിക്കാനായിട്ട് സാധിച്ചു. വളരെ അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. റേഷൻ കടപ്പടിയിൽ നടന്ന ചടങ്ങിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളംപള്ളിയാണ് പാലം പ്രദേശവാസികൾക്കായി തുറന്നു നൽകിയത്. പഞ്ചായത്ത് അംഗം ശോഭ തോമസ് അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം മേരി ആന്റണി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി, ഇടുക്കി നെറ്റ് മാനേജിംഗ് ഡയറക്ടർ ബേബി കുര്യൻ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി ജെ ജേക്കബ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി പെരുന്നോലി, തങ്കച്ചൻ മാമലശ്ശേരി, റൂബി വേഴാമ്പത്തോട്ടം, ബാബു വലിയപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രദേശവാസികളും പങ്കാളികളായി. തുടർന്ന് മധുര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. ഇടുക്കിനെറ്റ് വാർത്തകളെ തുടർന്ന് കട്ടപ്പന സാഗരപ്പടി എസ് എൻ കവല റോഡ് ഗതാഗത യോഗ്യമാക്കി. റോഡിന്റെ ശോചനീയാവസ്ഥ ഇടുക്കിനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കുകയായിരുന്നു. കട്ടപ്പന സാഗരപ്പടി എസ് എൻ കവല റോഡിൽ ടാറിംഗ് നടത്തി. ഇടുക്കിനെറ്റ് വാർത്തകളെ തുടർന്നാണ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചത്. മാസങ്ങളായി ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന സാഗരപ്പടി എസ് എൻ കവല റോഡിന്റെ ശോചനീയാവസ്ഥ ഇടുക്കിനെറ്റ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കുകയായിരുന്നു. 1 കിലോമീറ്റർ ദൂരമാണ് ആദ്യഘട്ടത്തിൽ ടാറിംഗ് നടത്തുന്നത്. എസ് എൻ ജംഗ്ഷൻ ഭാഗത്തേക്ക് കിടക്കുന്ന പി ഡബ്ല്യുഡിയുടെ റോഡ് കഴിഞ്ഞ മലക്കാലത്ത് തകർന്ന് വളരെ ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കാര്യം ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ
ചൂണ്ടിക്കാണിക്കുകയും പ്രത്യേകമായി വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെടുകയും ബന്ധപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അക്കാര്യത്തിൽ ഇടപെട്ട് ഒരു ശാശ്വതമായ പരിഹാരം ഇന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിലെത്തിച്ച് റോഡിന്റെ ദുരാവസ്ഥ പരിഹരിക്കുവാൻ ഇടുക്കി നെറ്റ് ന്യൂസ് വഹിച്ച പങ്ക് പ്രശംസനീയമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സിജു ചക്കമ്പൂട്ടിൽ പറഞ്ഞു. റോഡിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി ഉടൻ നിർമ്മാണം പൂർത്തീകരിക്കും. മാസങ്ങളായി തകർന്നു കിടന്ന സാഗര ജംഗ്ഷൻ റോഡിന് ശാപമോശമായി. ഇടുക്കി നെറ്റ് വാർത്തയെ തുടർന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ച അധികൃതർക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. എസ് സൂര്യലാലൊപ്പം ഷിനു ജോൺ, ഇടുക്കി നെറ്റ് ന്യൂസ്. ചെക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് 2014-2015 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ പകൽ വീടിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ടിൽ നിർവഹിച്ചു. അണക്കര പുറ്റടി റോഡിൽ മോൺഫോർഡ് സ്കൂളിന്റെ സമീപത്തായി ഹാളും അടുക്കളയും തിണ്ണയും ഉൾപ്പെടെയുള്ള പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് പകൽ വീട് ആരംഭിച്ചിരിക്കുന്നത്. വയോജനങ്ങളുടെ ഏറെ നാളത്തെ പ്രതീക്ഷയാണ് ഇതോടെ പൂവണിയുന്നത്. മക്കൾ ജോലിക്ക് പുറത്തുപോയാൽ ആരോടും വർത്തമാനം പറയാൻ പോലുമില്ലാത്ത വിഷമിക്കുന്നവർ, മക്കളുടെ പരിഗണന ലഭിക്കാത്തവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ വലയുന്നവർ, അങ്ങനെ പൊതുസമൂഹത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ മനസ്സിലൊതുക്കിപ്പിടിച്ച് ജീവിതം തള്ളി നീക്കുന്നവർക്കായി നിർമ്മിച്ചിരിക്കുന്നതാണ് പകൽ വീട്. ഇവർ പകൽ നേരങ്ങളിൽ ഒന്നിച്ചുകൂടുവാനും വിനോദങ്ങളിൽ ഏർപ്പെടുവാനും പഴയകാല അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ഉതകുന്ന ഈ പകൽ വീട് യാഥാർത്ഥ്യമാകുന്നതോടെ വയോജനങ്ങളുടെ ഒരു സ്വപ്നം പൂവണിയുകയാണ്. ഈ പകൽ വീട് വഴി ഡോക്ടർമാരുടെ സേവനവും ഉച്ചയ്ക്ക് ഭക്ഷണവും നൽകാൻ പദ്ധതി തയ്യാറാക്കുമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി കുഴിക്കാട് സംസാരിച്ചു. മക്കൾ ജോലിക്ക് പോയാൽ ആ സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്ന മാതാപിതാക്കൾ, മക്കളുടെ അവഗണനയിൽ മനം തന്ന് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ, സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ, അവർക്കൊക്കെ ഏറെ ആശ്വാസം. ഞങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ പോലും ആരുമില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുവാൻ ആരുമില്ല, ഞങ്ങൾക്ക് വേളയെ പരിഗണിക്കാൻ ആരുമില്ല എന്നൊരു വലിയ ബുദ്ധിമുട്ട് പല മാതാപിതാക്കളും ഞങ്ങളോട് കാണുമ്പോൾ, എന്നെ കാണുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ എന്നോട് പലപ്പോഴും ഇവർ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഏർപ്പെടുത്തുന്നത് ഈ ആളുകൾക്ക് ഇവിടെ വന്നിരിക്കുവാൻ, വിനോദങ്ങളിൽ ഏർപ്പെടുവാൻ, റെസ്റ്റ് എടുക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ, കസേരയുണ്ട്, കട്ടിലുണ്ട്, ടി വി ഉണ്ട്, പത്രമുണ്ട്, അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുവാനുള്ള അടുക്കളയുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സോണിയ സുനീഷ്, ചെയർമാൻമാരായ ആർ ആണ്ടവർ, അന്നമ്മ, അന്നമ്മസ്കറിയ, ഷീബ ജേക്കബ്, മറിയാമ്മ ചെറിയൻ, ഏലിയാമ്മ യോഹനാൻ, വിജയമ്മ കൃഷ്ണൻകുട്ടി, കുസുമം സതീഷ്, രാജാ കറുപ്പയ്യ, ശോഭാ ശശിധരൻ, സി ഡി എസ് ചെയർപേഴ്സൺ സന്ധ്യ ബിനോ, സാമൂഹ്യ പ്രവർത്തകൻ സാബു കുറ്റിപ്പാലക്കൽ, മനോജ് മണ്ണിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാർഗനിർദ്ദേശ ക്ലാസ് സംഘടിപ്പിച്ചു. അണകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അണകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് എസ് എൽ സി പരീക്ഷ മാർഗനിർദ്ദേശ ക്ലാസുകൾ നടത്തി. പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികൾ എങ്ങനെ തയ്യാറാകണമെന്നും പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അധ്യാപകനും ദീപ്തി അവാർഡ് ജേതാവുമായ ബാബു സെബാസ്റ്റ്യൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. അപരിചിതത്വം പേനയോട് തോന്നരുത്. അതുപോലെ അയ്യോ, ഞാനിപ്പോൾ മറന്നു പോയേനെ എൻ്റെ പൊന്നെ, പരീക്ഷ എഴുതാനുള്ള പേന ഈ ആഴ്ച വാങ്ങിയേക്കണം. 41 ദിവസമാണത് ഉപയോഗിക്കേണ്ടത്. പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, പരീക്ഷ എഴുതാൻ പോകുന്ന പേന ഈ ആഴ്ച വാങ്ങി അത് വേണം പരീക്ഷ തീരുന്നതിന് വരെ എഴുതാനായിട്ട്. അതുകൊണ്ട് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പേന ആരും വാങ്ങിയേക്കരുത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാതൃകാ അധ്യാപകനായ മാണി കുര്യാക്കോ സ്വാഗതം ആശംസിച്ചു. അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ പ്രവർത്തനായ സാബു കുറ്റിപ്പാലക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് എം ശ്യാമള ടീച്ചർ പരീക്ഷാ മാർഗനിർദ്ദേശ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ അസിസ്റ്റന്റ് എസ് മുനിസ്വാമി, സ്റ്റാഫ് സെക്രട്ടറി രാജശേഖരൻ, അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ പ്രവർത്തകരായ മനോജ് പുള്ളിക്കൽ, സരസ്വതി ടീച്ചർ, എൽസമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. ജർമ്മനിയിൽ നിന്നെത്തിയ ദമ്പതികളായ സാമൂഹ്യ പ്രവർത്തകർ വിദ്യാർത്ഥികൾക്കും കോളനി നിവാസികൾക്കും കണ്ണടകൾ വിതരണം ചെയ്തു. കുമളി, ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ കുട്ടികൾക്കും തേക്കടി കോളനിയിലെ വൃദ്ധജനങ്ങൾക്കുമാണ് ഇവർ കണ്ണടകൾ നൽകിയത്. ജർമ്മനിയിലെ അയർലൻഡ് സ്വദേശികളായ ലാസർ സിഗ്ബി ദമ്പതികളാണ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് കണ്ണടകൾ സൗജന്യമായി നൽകിയത്. ജർമ്മനിയിൽ കർഷകരാണ് ഇരുവരും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലുണ്ട്. ഇന്ത്യ സന്ദർശിക്കാൻ തീരുമാനിച്ചതോടെ ഇവിടെ എത്തുമ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും നൽകണമെന്ന ആഗ്രഹം ഇവർക്കുണ്ടായിരുന്നു. ഇതിനായി കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും ഉൾപ്പെടെ പല വസ്തുക്കളും വാങ്ങുന്നതിനായി കടകളിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഇവയിൽ പലതും ആളുകൾക്ക് ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നവയായിരുന്നില്ല. ഇതിനാൽ വളരെ ആലോചനക്കൊടുവിലാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മുഖക്കണ്ണട സമ്മാനിക്കണമെന്ന് ഇവർ തീരുമാനിച്ചത്. So we are from Germany. Normally we are farmers in Germany and we spend our time now here in India. And it was an aim for us to give the Indian people just a small present. And normally the people, they buy sweets.
and it was not our aim, so that's why we decided glasses instead of sweets. And this glasses came from the Netherlands. It's a new invention. It's only 1 year old, and it's from a non-profit organization. It's named Focus on Vision. ജർമ്മനിയിലെ പ്രശസ്ത കണ്ണട നിർമ്മാതാക്കളായ ഫോക്കസ് ഓൺ വിഷൻ കമ്പനിയുടെ നിരവധി പ്രത്യേകതകളുള്ള മുഖക്കണ്ണടകളാണ് ഇവർ വാങ്ങി കേരളത്തിലെത്തിച്ചത്. കണ്ണടയുടെ ശക്തി കൂട്ടാനും കുറയ്ക്കാനുമുള്ള പ്രത്യേക സംവിധാനങ്ങളും കണ്ണടയുടെ ഫ്രെയിമിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കുമളി സ്വദേശിയും വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡലിനും അർഹനായ എക്സൈസ് ഉദ്യോഗസ്ഥൻ ബി രാജ്കുമാറിന്റെ സഹായത്തോടെയാണ് തേക്കടി, ഗാന്ധിനഗർ കോളനി, മന്നാക്കുടി ട്രൈബൽ സ്കൂൾ എന്നിവിടങ്ങളിലെത്തി ആളുകളുടെ കാഴ്ച പരിശോധിച്ച ശേഷമാണ് ഇവ സൗജന്യമായി വിതരണം ചെയ്തത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് കണ്ണടകൾ നൽകി മലയാളികൾക്ക് നല്ല കാഴ്ചകൾ ആശംസിച്ചുകൊണ്ടായിരുന്നു ലാസർ സിപ്പി ദമ്പതികൾ വിദേശത്തേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കുമളി. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന. സ്വർണം പവന് ഇന്ന് വിപണിയിൽ 20,920 രൂപയാണ് വില. ഒരു ഗ്രാം സ്വർണത്തിന് 2,615 രൂപയാണ് വില. വെള്ളി ഒരു ഗ്രാമിന് 41 രൂപ വില രേഖപ്പെടുത്തി. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. കമ്പോള വാർത്തകൾ. ഏലം ഇന്ന് വിപണിയിൽ കൂടിയ വില 950, കുറഞ്ഞ വില 900. കുരുമുളക് കിലോഗ്രാമിന് 625 രൂപയാണ് വില. കാപ്പി 122, റബ്ബർ 105, ഗ്രാമ്പു 970, കൊക്കോ കിലോഗ്രാമിന് 52 എന്നിങ്ങനെയാണ് വില നിലവാരം. ജാതി 300 രൂപ വില രേഖപ്പെടുത്തി. ജാതിപത്രിക്ക് കൂടിയ വില 1,000, കുറഞ്ഞ വില 750. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി രാജിവെച്ചു. UDF ധാരണ പ്രകാരമാണ് രാജി. വൈസ് പ്രസിഡന്റ് ജാൻസി ബേബിക്കാണ് പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. വിവിധ മത സാമുദായങ്ങളിൽപ്പെട്ട പുരോഹിതന്മാരും സന്യാസികളും നടത്തിയ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് കേരളത്തെ സാംസ്കാരികമായ വളർച്ചയിലേക്ക് നയിച്ചതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ സക്കറിയാസ് ഇല്ലിക്കാമുറി. വിവിധ സാമുദായിക ആചാര്യന്മാർ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ സംഭാവനകൾ മറക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം. ഇനി ഇടുക്കി കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പട്ടയ ജില്ല. രാജാക്കാട് UDF സർക്കാരിന്റെ 7-ാമത് പട്ടയമേള പൂർത്തീകരിച്ചതോടെയാണ് ഇടുക്കിക്ക് ഒരു ഖ്യാതി കൂടി സ്വന്തമായത്. രാസവസ്തുക്കൾ ചേർത്ത് തമിഴ്നാട് പാൽ കേരളത്തിൽ വ്യാപകമായി ഒഴുകിയെത്തുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഫോർമാലിനാണ് പാലിൽ ഉപയോഗിക്കുന്നത്. ഇടുക്കിനെറ്റ് ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. കർഷകർ ശാസ്ത്രീയ കൃഷിരീതികളെക്കുറിച്ചുള്ള അവബോധം നേടിയാൽ മാത്രമേ കേരളത്തിന്റെ കാർഷിക രംഗത്തിന് കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയൂ എന്ന് റോഷി അഗസ്റ്റിൻ MLA. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച താലൂക്ക്തല കാർഷിക സംരംഭകത്വ വികസന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇന്നത്തെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാംകുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈറേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി.
പവിത്ര ഗോൾഡ് കട്ടപ്പന. ഇപ്പോൾ കിട്ടിയ വാർത്ത, വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. മൂന്ന് നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. കെജിസ് ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല കെജിസ് സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായി നിരക്കി ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. കെ ജി സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്, ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാന്ന് വെച്ചാലോ, കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടിവി സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ, ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. ദങ്ക 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 ദങ്ക